ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എന്തെല്ലാം സ്പെഷ്യൽ എന്നുള്ള നോക്കാട്ടോ. അപ്പം ഇതാ ആദ്യമായിട്ട് തന്നെ നമ്മൾ മീൻകറിയാണ് തയ്യാറാക്കുന്നത്. ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്, വലിയ ജീരകട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഈ ഒരു റെസിപ്പി കല്യാണ മീൻകറിയാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ ഇതേപോലെയാണ് മീൻകറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളത് ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമ്മളിതാ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ചേമ്പ് പറിക്കാൻ വേണ്ടി വന്നതാണ്. ചേമ്പിൻ്റെ ഇല തണ്ടും നമ്മൾ ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കലങ്ങിപ്പോകില്ലെന്ന്. പക്ഷെ ഇത് കലങ്ങിപ്പോകുന്നില്ല. ഇത് ഉപ്പേരി പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ചീരയൊക്കെ മത്തൻ്റെലേക്ക് ഉപ്പേരി വെക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇലയൊന്നും നമുക്കിത് കലങ്ങിപ്പോവില്ല. അപ്പോൾ അതുപോലെ ഉപ്പേരി വെക്കുന്ന ഇതിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇത് ഉപ്പേരി വെക്കുന്ന. പ്രത്യേകിച്ചൊരു പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. സംഭവം ഇതാ ഇതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് തണ്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, ഇല വേറെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചേമ്പ് താളൊക്കെ നന്നാക്കുമല്ലോ, അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടത്തെ ഈ ഒരു ഇതൊക്കെ ഇതേപോലെ അങ്ങ് എടുക്കണം. അപ്പോൾ ഇതാ നല്ല തക്കാളി ഒക്കെ ആ സമയം കൊണ്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അങ്ങ് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ തണ്ടൊക്കെ മുഴുവനും ആ നാരൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇല നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല ഇതാ കണ്ടോ, നല്ല ക്ലീനാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു മൂത്ത ഇല, ഇത് ഇളയ ഇലയാണ്, അധികം മൂത്ത ഇലയൊന്നല്ല, നന്നായി മൂത്ത ഇല ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ടോ ഇങ്ങനെ ഒന്ന് ഇതേപോലെ ഇതിൻ്റെ ആ നൂലൊക്കെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. നമുക്ക് കടിക്കൂല അങ്ങനെ. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ നൂല് വലിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇലയും മൊത്തമായിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ നമ്മളിതാ അതിൻ്റെ മീനിൻ്റെ പേരെനിക്കറിയില്ല, ഈ ഒരു മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ കഴുകി അതിന് ഇടയ്ക്ക് മീനും വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മീൻകറിയിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് തിളച്ച് വേവട്ടെ. അപ്പോൾ ഇതാ ഇലയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ തിളയൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് മീൻ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ കഷ്ണങ്ങൾ തന്നെ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. കറിയിലിടുന്ന ആ ഒരു കഷ്ണം തന്നെ എടുത്തൊന്ന് വരഞ്ഞ് പൊരിക്കാനും മാറ്റി വെച്ചെന്ന് മാത്രം. ഇപ്പോൾ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീനങ്ങ് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മീൻ വറുക്കുമ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഒരു പ്രാവശ്യങ്ങളിൽ അങ്ങനെ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മീനും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി കാന്താരി മുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് ഒരലിലിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഇടിച്ച ആ ഒരു മുളകും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇതിലിട്ട് കൊടുത്ത് ഒന്ന് വളർന്ന് വരട്ടെ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. അപ്പം ഞാനിതാ കഴുകിയ വെള്ളമൊക്കെ ആദ്യം കഴുകിയതിൻ്റെ ശേഷമായിരുന്നു അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ തണ്ടിലേക്കൊന്നും വെള്ളം അധികം കയറിയിട്ടില്ല. അപ്പം ഇതാ പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നില്ല, എനിക്ക് തേങ്ങ ചേർക്കാതെയാണ് ഇതൊന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിലങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ചേമ്പിൻ്റെ ഇലയും തണ്ടും ആണെങ്കിലും നമുക്കിത് ഉടയാതെ തന്നെ കിട്ടും കേട്ടോ. കണ്ടോ ഇതേപോലെ കിട്ടും. ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ടും വെന്തിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ ഇലയൊക്കെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം. താങ്ക് യു.